ഡോഗോസ്കിയിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ടിലെ മൂന്നാമത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോയിലേക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തേക്കുംതോട്ടത്തിലാണ്. വീടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു തേക്കുംതോട്ടം കലയന്താനിയിലാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് ബേഡിങ് ചെയ്തപ്പം എനിക്കത് നല്ല പൊട്ടൻഷ്യലുള്ള ഏരിയ എന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ GVVC ഇതിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക, ലോക്കലായിട്ട് സിമ്പിളായിട്ട്, ലോക്കൽ എന്ന് പറയാനും പറ്റില്ല, വാഗമണ്ണ് പോകുന്നുണ്ടായിരുന്നു. യെസ്, വാഗമണ്ണ് പോകുന്നുണ്ട് നമ്മൾ. എന്നാലും ഭയങ്കര എഫേർട്ട് എടുത്തുള്ള കഴിഞ്ഞ ദിവസത്തെ പോലെ ഭയങ്കര ഓടി ഓടിയുള്ള വീഡിയോസ് അല്ലാതെ ബ്ലാക്ക് റൗണ്ട് ഫ്ലെയിം ബാക്കിൻ്റെ കരച്ചിൽ, അതായത് നാട്ടുവരെ കുത്തി. അപ്പം അങ്ങനെ ഭയങ്കര ഓടി ഓടിയുള്ള ഒരു ദിവസം ആക്കണ്ട, ഇന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുള്ള ഒരു ദിവസം ആക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വാഗമണ്ണൊക്കെ പോയേക്കാം എന്നൊക്കെയുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. എനിക്ക് സെർപ്പൻ്റ് ഈകളിനെ കിട്ടിയിട്ടില്ല, കാലംകോഴിയെ കിട്ടിയിട്ടില്ല, മൊണാർക്കിനെ കിട്ടിയിട്ടില്ല, അതുപോലെ ഓറഞ്ച് ഹെഡ്ഡ് ത്രഷിനെ കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ കിട്ടാനുള്ള സ്ഥലങ്ങൾ എനിക്കറിയാം, പക്ഷേ ഈവൻ ഈ കാലംകോഴിയും സർപ്പൻറ്റികളൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്തേക്കടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പം പെട്ടെന്ന് മനസ്സിൽ തോന്നി ഇങ്ങോട്ടൊന്ന് വന്നാലോ എന്ന്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഒന്നുമല്ല, ഒരു തേക്കും തോട്ടമാണ്. അത് അങ്ങേറ്റത്തൊക്കെ കുറച്ച് വീടുകളൊക്കെയാണ്, ആളുകളുടെ പറമ്പൊക്കെയാണ്. പക്ഷേ ഇവിടെ നല്ല ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് നോക്കാം വാഗമണ്ണ് പോകണോ വേണ്ടതെന്ന്. കാരണം വാഗമണ്ണ് പോയാൽ കിട്ടുന്ന ഓൾമോസ്റ്റ് പക്ഷികളെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരുത്തൻ അവിടെ തന്നെ ഉള്ളൂ. അങ്ങനെ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് വാഗമണ്ണ് പോകണോ എന്ന് ആലോചിക്കുന്നു. അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മൊണാർക്കിനെ കിട്ടി, അതായത് വെൺനീലി എന്ന് പറയുന്ന ബ്ലാക്ക് മേബ്ഡ് മൊണാർക്ക് അതിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച് ഹെഡഡ് ത്രഷ്, കുറിക്കണ്ണൻ കാട്ടുപുള്ള് എന്ന് പേരുള്ള പക്ഷി, അതിനെ ഇവിടെ നിന്ന് തന്നെ കിട്ടി. ആകാശത്ത് കൂടി ക്രസ്റ്റഡ് സെർപ്പൻറ്റീകൾ, ചുട്ടിപ്പരുന്ന്, നമ്മുടെ പാമ്പിനെയൊക്കെ പിടിക്കുന്ന പരുന്നാണ്, അവനും പറക്കുന്നുണ്ട്. അങ്ങനെ 3 പേരിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഏത് ലിസ്റ്റ്? GVVC ലിസ്റ്റ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ആളുകളെ കൂടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ മാക്സിമം ഇവിടെ ബേഡിങ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. അത് വാഗമണ്ണാണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം ബാ, ചുമ്മാ ഈ വഴികളിൽ നടന്നു നോക്കാം. ഈ സൈഡ് മുഴുവൻ ഇവർ നാട്ടുകാർ തന്നെ കത്തിക്കും. അപ്പം ഈ കരിയില വീണ് തീ പിടിക്കാനുള്ള ചാൻസ് കുറയുമല്ലോ. ഈ ഒരു വേനലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലായിടത്തുള്ള ഒരു പരിപാടിയാണ്. ബേഡ്സിൻ്റെ നല്ല ആക്ടിവിറ്റി ഉണ്ട്. മെയിനായിട്ട് പ്ലം ഹെഡഡ് പാരക്കീറ്റ്സ് ആണ് അങ്ങ് ദൂരെ ഇരുന്ന് കരയുന്നത്. ഇഷ്ടം പോലെയുണ്ട്. ആ ഒരു ഓട്ടോ പോയപ്പോഴത്തേക്കും പക്ഷികളൊന്നും സൈലൻ്റ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് 143 സ്പീഷീസാണ് ഇന്നലെ ഫൈനലി ആയത് എന്ന് GVVC ഭാഗമായിട്ട്. പക്ഷേ എനിക്ക് 2 ബേഡ്സിനെ സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഐഡിയ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കും ലൈഫറായിട്ടൊരു സ്ട്രീക്ക് ത്രോട്ടഡ് സ്വാളോയിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരിക്കും അത്. പിന്നെ ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിള് കൊളമാവ് ഏരിയയിലൊക്കെ തപ്പിയതാണ്, അവനെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കോളിൽ നിന്ന്. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് 145 സ്പീഷീസിലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ 3 എണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. മൊണാർക്കും ഓറഞ്ച് ഹെഡഡ് ത്രഷും അതുപോലെ ക്രസ്റ്റഡ് സെർപ്പൻറ്റീകളും. ഒരു ബ്ലാക്ക് ഹെഡഡ് കുക്കൂ ഷ്രൈക്കിൻ്റെ ഫീമെയിൽ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതിനെ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. എവിടെ നിന്നാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. വയനക്കാവോ അവനൊക്കെ അവിടെ എവിടെ നിന്നാണെന്ന് തോന്നുന്നത്. ബേഡ്സൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, നല്ല കോളുണ്ട്. അത്യാവശ്യം ഇത് എൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കോളും എനിക്കറിയാം. അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇന്നലെ കോളിൽ അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ തൃശ്ശൂർ കോളിൽ ഇച്ചിരി പാടായിരുന്നു, പല ശബ്ദങ്ങളും ഇതെന്താണ് എന്ന് മനസ്സിലാവാതെ ഞാൻ നിന്നിട്ടുണ്ട്. ഇവിടുത്തെ 2 ഇ-ബേഡ് ചെക്ക് ലിസ്റ്റ് തീർന്നു കേട്ടോ. 15 മിനിറ്റ് വീതമുള്ളത്. 30 മിനിറ്റായി നമ്മളിവിടെ വന്നിരിക്കുന്നത്. 15 മിനിറ്റ് ഇടുമ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട്, നമുക്ക് ടൈം പോകുന്നത് അറിയുന്നുണ്ട്. ഇനിയും 2 ചെക്ക് ലിസ്റ്റുകളോട് മാത്രമേ ഇടുന്നുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ മലബാർ സ്റ്റാർലിങ്ങുകളുണ്ട്. ഞാനൊരു സ്റ്റാർലിങ്ങിൻ്റെ ഒച്ച കേട്ടു, ജസ്റ്റ് മൂവ്മെൻറ്റ് കണ്ടു, പക്ഷേ അതിനെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. മലബാർ സ്റ്റാർലിംഗ് തന്നെയാണെങ്കിൽ പുതിയൊരു അഡീഷനാണ് GVVC എൻ്റെ വക. എൻ്റെ വക മീൻസ് എൻ്റെ ലിസ്റ്റിൽ. നമ്മളീ കണ്ടോ കേട്ടോ കൺഫേം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇടുകയുള്ളൂ. നമ്മളൊരു ഡൗട്ട് വെച്ചുകൊണ്ടൊരു പക്ഷേ ഞങ്ങൾ കൺഫേം ചെയ്യത്തില്ല. അതുകൊണ്ട് ശരിക്കും ഒന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ സൗണ്ട് ശരിക്കും സ്റ്റാർലിങ്ങുകളെല്ലാം ഏകദേശം സിമിലർ ആയതുകൊണ്ട് എനിക്കത് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ അറിയത്തില്ല. ലെറ്റ്സ് സീ, ഇതെവിടെ കണ്ടുണ്ട്. അവിടെ എന്തൊക്കെയോ മൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഡ്രോങ്കോസൊക്കെ അതിൽ പറഞ്ഞു നടപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ GRTD അഥവാ ഗ്രേറ്റർ റാക്കറ്റൈൽ ഡ്രോങ്കോ ഉണ്ട്, ആഷി ഡ്രോങ്കോ ഉണ്ട്, നമ്മുടെ ബ്രോൺസ് ഡ്രോങ്കോ അവനും ഉണ്ട്. ഈ വഴി അത്ര വരെ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. സ്റ്റാർലിങ്ങുകളെ പിന്നെ കാണാനില്ല, നോക്കട്ടെ. പക്ഷേ ബ്രോൺസ് ഡ്രോങ്കോയെ ശരിക്കും കണ്ടു കേട്ടോ, അതുകൊണ്ട് അവനെ ആഡ് ചെയ്തു. ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ കരയുന്നുണ്ട്. ആ മോളിൽ കരയുന്ന ഒച്ചയിട്ടില്ലേ, ക്രസ്റ്റഡ് സെർപ്പൻറ്റീകളാണ് നമ്മുടെ ചുട്ടിപ്പരുന്ന്, പാമ്പിന് പിടിക്കുന്ന പരുന്ന്.
മുള്ളി തൊട്ട് മുള്ളിക്കൂടെ പറക്കുന്നുണ്ട്. പക്ഷെ മരം കാരണം കിട്ടില്ല, ഒച്ച കിട്ടില്ലേ, മരം കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മരത്തിൻ്റെ മറയിലാണ്. ഇപ്പം മൂന്ന് ലിസ്റ്റ് തീരാൻ സമയം, അതായത് 45 മിനിറ്റോളമായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനിയും ഇവിടെ നിൽക്കണോ, ഞാൻ നേരെ വാഗമണ്ണിൽ പോകുന്നൊക്കെയാണ് ഓർത്തത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ചിരി കണ്ടം GBBC ഞാൻ കാണിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഒക്ടോബർ 5 ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വഴിയാണ് ഞാൻ ആനക്കയത്ത് എന്നത്. അപ്പോൾ അഞ്ചിരി കണ്ടം കൂടി ആനക്കയും കൂടി അങ്ങനെ വാഗമണ്ണ് പോകുന്നൊക്കെയാണ് ഓർത്തത്. പോകുന്ന വഴിക്ക് മുനിയാസം ഇല്ലുണ്ടെങ്കിൽ നോക്കുകയും ചെയ്യാറുണ്ട്. മുനിയാസിനെ കാണാൻ സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ പ്ലാൻ മാറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. നോക്കട്ടെ. ഒരു മെയിൽ സ്മോൾ മിനിയേച്ചർ നിരിപ്പുണ്ട് കേട്ടോ, നല്ല ക്യൂട്ട് ഒരു കുഞ്ഞു പീക്കിരിക്കിളിയാണ്, നല്ല ഓറഞ്ച് നിറത്തിൽ, നല്ല രസമുണ്ട് കാണാൻ. ആ മലബാർ സ്റ്റാർലിങ്ങിനോട് ഒന്ന് നേരെ ചൊവ്വേ കാണുമായിരുന്നെങ്കിൽ അതിനും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. ഹാട്ട്സ്പോട്ടഡ് വുഡ് പെക്കറും ലെസർ യെല്ലോനിയൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷേ എനക്കൊന്നും കാണാനില്ല. ഹാട്ട്സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ ചിത്രാങ്കൻ മരം കുത്തി, ലെസർ യെല്ലോനിയിപ്പ് തലയിൽ ഇങ്ങനെ മഞ്ഞ തൂവലൊക്കെ ഉള്ള ഒരു മരം കുത്തിയാണ്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റത്തവണ ഇവിടെ നേരത്തെ ബേഡിങ് ചെയ്തുള്ളൂ, അന്ന് കിട്ടിയതാണ്. നമുക്ക് ഇനി ഇവിടെ നിൽക്കണം എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 4-ാമത്തെ ലിസ്റ്റും തീരാറാകും. പെർമെൻറ്റുകൾ ഇപ്പോഴും ആകാശയുടെ പറക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർലിങ്സിനെ കിട്ടിയിട്ടുള്ള ഞാൻ പയ്യെ തിരിച്ചങ്ങ് നടക്കുകയാണ്. വലിയ ദൂരമില്ല, ഒരു 100 മീറ്റർ ഉള്ളൂ. ഞാനിവിടെ ഹാട്ട്സ്പോട്ടഡോ യെല്ലോ നെയ്പ്പ് ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വിചാരിച്ചിരുന്നു, കിട്ടിയായിരുന്നെങ്കിൽ കിട്ടേണ്ടതായിരുന്നു. അടുത്ത ലൊക്കേഷൻ ഇതാണെന്ന് ഞാൻ ഇപ്പോഴും അങ്ങ് തീരുമാനിച്ചിട്ടില്ല. വാഗമണ്ണ് പോകണോ അതോ അലോയനയിലാണ്. ഒരു ചെറിയൊരു ഹോപ്പ് എന്തെങ്കിലും കിട്ടിയാലോന്ന്, അതുകൊണ്ടാണ് പയ്യെ സംസാരിക്കുന്നത് കേട്ടോ. ചെറിയും ചെറിയ ആശങ്കകൾ പങ്കുവയ്ക്കാനുണ്ട്. ആശങ്കകൾ എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ പോകുമ്പം ബ്ലാക്ക് ഹെഡിനെ കാണുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ചക്കിപ്പരുന്ത് എന്ന് പറയുന്ന സാധനം, അത് നമ്മുടെ ബ്രാഹ്മിണി കൈറ്റും ബ്ലാക്ക് ഹെഡൊക്കെ ഒരേപോലെ വളരെ കോമൺ ആയിട്ടുള്ള പക്ഷിയായിരുന്നു. ഇവിടെ അല്ല, ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടേയില്ല. ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും റാപ്റ്റേഴ്സ് ഉണ്ടോ എന്ന്. അങ്ങനെയാണ് ഇന്നലെ ഡാർക്ക് മോർഫിലുള്ള ഒരു ഹോക്കികളിനെ കിട്ടിയായിരുന്നു. പിന്നെ വാഗമണ്ണ് പോകുന്ന വഴിക്ക് ബ്ലാക്ക് ഈഗിൾ ഇരിക്കുന്ന ഒരു, അല്ലെങ്കിൽ അവൻ്റെ സ്ഥിരം ഏരിയ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയെങ്കിലും നോക്കണം, മിക്കവാറും അവിടെ കാണാറുള്ളതാണ്, പോകുമ്പോൾ കാണണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതുപോലെയും വേറെ വഴികളുണ്ട് കേട്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴി, അത് അറ്റം ഏതെങ്കിലും വീട്ടിലായിരിക്കും. ഈ ഓലഞ്ഞാലുകൾ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം പാരഡൈസ് ബേഡ്സിൻ്റെ കോർഷിപ്പ് ഡിസ്പ്ലേ കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ആയിരിക്കാം. ചിലപ്പോൾ പെൺപക്ഷിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒട്ടും ഉറപ്പില്ല, അങ്ങനെ എന്തോ സംഭവമാണ് എന്ന് തോന്നുന്നു. ഞാൻ വണ്ടിയുടെ അവിടം വരെ എത്തിയില്ല, അപ്പോഴത്തേക്കും 4-ാമത്തെ ലിസ്റ്റ് തീർക്കേണ്ട സമയമായി, 15 മിനിറ്റ് കഴിഞ്ഞു. ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ലെങ്കിൽ ഈ GBBC ആദ്യത്തെ വീഡിയോകളൊന്ന് കണ്ടു നോക്കുക. 15 മിനിറ്റിൻ്റെ 4 ലിസ്റ്റ് തീർന്നു, അതായത് 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ വന്നാൽ ഞാൻ ഓർമ്മ അവിടെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ഇറവണ നിൽക്കാം. ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു വഴിയുണ്ട്, അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. കാരണം ഇവിടെ ചെസ്നട്ട് ബീറ്റേഴ്സ്, ചെന്തലയും വേലിത്തത്തുകൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഇന്ന് അതിൻ്റെ ഒച്ച കേൾക്കാൻ പോലും ഇല്ല. അപ്പോൾ ചിലപ്പോൾ അവന്മാർ ആ ഒരു സൈഡിൽ കാണും, വേറെ എന്തെങ്കിലും പക്ഷികൾ ആ ഒരു സൈഡിലുണ്ടെങ്കിലും. അതുകൊണ്ട് ഒരു അരമണിക്കൂറോടെ നിൽക്കാം, അപ്പോഴത്തേക്കും 11:30 ആവും മിക്കവാറും. എന്നാലും സാരമില്ല, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. അവിടെയെന്ന് പറയുന്നില്ല, തൊട്ടപ്പുറത്ത്. അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തെത്തിയേക്കാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ലെസർ യെല്ലോ നെയ്പ്പിൻ്റെ കോള് കേൾക്കാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റുമെന്നറിയില്ല, കുറച്ച് ദൂരെ നിന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ 6-ാമത്തെ ലിസ്റ്റ് കഴിഞ്ഞു, അതായത് സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനീ ഒരു ലിസ്റ്റും കൂടെ തീർത്തിട്ട് 11:30 ആകുമ്പം ഇവിടുന്ന് സ്ഥലം വിടാൻ പോവുകയാണ്. കാരണം അത്യാവശ്യം കിട്ടേണ്ട സംഭവങ്ങളൊക്കെ കിട്ടി. എനിക്ക് 2 തോട്ട്സാണ് ഉള്ളത്. അഞ്ചിരിക്കണ്ടം ആനക്കയം കൂടി വാഗമണ്ണ് പോയാലോ, അല്ലെങ്കിൽ അമരങ്കാവ് പോയാലോ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അമരങ്കാവ് പോകണം. പയ്യെ തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. ലെസർ യെല്ലോ നെയ്പ്പ് ഇപ്പോഴും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, പക്ഷേ റൈറ്റിംഗ് കിട്ടുന്നില്ല. അത് സാരമില്ല, പക്ഷേ എന്തായാലും ഇന്നിവിടെ വന്നതുകൊണ്ട് എനിക്ക് ലെസർ യെല്ലോ നെയ്പ്പിനെ കിട്ടി, ബ്രോൺ സ്ട്രോങ്കോയി കിട്ടി. ബ്രോൺ സ്ട്രോങ്കോ ഞാൻ അമരങ്കാവ് പോകുമ്പോൾ കിട്ടുമായിരിക്കും, എന്നാലും ഇവിടെ നിന്ന് കിട്ടി. മലബാർ സ്റ്റാർലിങ്ങിനെ കൺഫേം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അത് സ്റ്റാർലിങ് തന്നെയാണ്, പക്ഷേ അത് അവൻ തന്നെ ആയിരിക്കാം, പക്ഷെ എനിക്ക് അത്രയും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. ചെസ്നട്ട് ട്രെയിലിൻ്റെ സ്റ്റാർലിങ്ങുകളും ഉള്ള കാലമാണിത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് ഞാനിപ്പം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, 11:30 ആയല്ലോ, അമരങ്കാവിലും കൂടെ പോയിട്ട്, ഇതെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്, ചോറ് കൊണ്ടിട്ട് നമുക്ക് വാഗമണ്ണിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വീഡിയോ എൻ്റെ ചെയ്യുന്നില്ല, അമരങ്കാവിലും കൂടെ പോയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കാനുള്ളൊന്നുമില്ല. നമുക്ക് അമരങ്കാവിൻ്റെ കുറേ വീഡിയോസ് ഉള്ളതാണല്ലോ ഓൾറെഡി.
എന്നാലും നോക്കാം. കൗസിക് ഇപ്പം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവൻ പോവുമായിരിക്കും, വീട്ടിലേക്ക് പോകുമായിരിക്കും, അല്ലെ കുറിഞ്ഞിക്കാവിലേക്ക് പോകുമായിരിക്കും. ഏകദേശം ഇവിടുത്തെ ബേഡിങ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. ഇതായിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്തോ ഇത്തിരി ഹ്യൂമിഡ് ദിവസമാണെന്ന് തോന്നുന്നു. നമുക്ക് എവിടേക്ക് പോകണം, അമ്പ്രങ്കാവിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ എനിക്കൊരു തോന്നൽ, ഒരു കാൽ മണിക്കൂറും കൂടി, അതായത് 15 മിനിറ്റും കൂടി ഇവിടെ സ്റ്റേ ചെയ്താലോ എന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലല്ല, നമ്മൾ ആദ്യം ചെന്നല്ലോ അവിടെ, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നോക്കാൻ പോയാലോ. അങ്ങനെ ദേ ഇപ്പുറം എത്തിയിട്ടോ. ഇവിടെ ഒരുത്തൻ മുകളിലിരുന്ന് പാട്ട് പാടുന്നുണ്ട്, ഒന്ന് കേട്ടുകേ. കേട്ടോ, അത് നമ്മുടെ കുറിക്കണ്ണൻ കാട്ടുപുള്ളാണ്. അവരുടെയൊക്കെ ബ്രീഡിങ് സീസണാണ്, അപ്പോൾ ഇങ്ങനെ പാട്ടുപാടി ഇമ്പ്രസ് ചെയ്യുന്ന പരിപാടിയിലാണ് ആശാൻ. അങ്ങ് മരത്തിൻ്റെ മുകളിലാണ്, ജസ്റ്റ് ഒരു 15 മിനിറ്റ് മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ഞാൻ ഓരോ ഗ്യാപ്പിക്കടയും നല്ല പോലെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഈ ചാരം ഉണ്ടല്ലോ, ഈ ചാരത്തിൻ്റെ ചെറിയ ചെറിയ പൊടി മുഴുവൻ ഇങ്ങനെ പറന്നു കിടപ്പുണ്ട്, അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇവിടെ മുഴുവൻ. മാത്രമല്ല ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്, എന്നാൽ മഴ പെയ്യാനുള്ളൊരു ചാൻസും ഇല്ല. 12 മണി ആവാറായിട്ടുണ്ട്, ഒരു അര ദിവസം ആയിരിക്കുന്നു. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് രാവിലെ വാഗമണ് പോകാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ട് അമരങ്കാവിലേക്ക് വരാനായിരുന്നു പ്ലാൻ. ഈ സ്ഥലം ഇവിടെ എൻ്റെ പ്ലാനിലില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ഈ സ്ഥലത്തിൻ്റെയും അമരങ്കാവിൻ്റെയും ഇടയ്ക്കാണ് എൻ്റെ വീട് എന്ന് വെച്ചാൽ, പോകുന്ന വഴിയിൽ നടുക്കാണ് എൻ്റെ വീട്. അപ്പോൾ ചോറൊക്കെ കൊണ്ടിട്ട് പയ്യെ കാവിലും പോയിട്ട് വാഗമണിലേക്ക് നേരെ പോകുന്നതാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവാം. ഈ ഒരു ലിസ്റ്റ് കൂടി ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 8 ലിസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി വീട്ടിൽ പോയി ചോറിൻ്റെട്ട് അമരങ്കാവിലേക്ക് പോവാം. അങ്ങനെ ഉണക കഴിച്ച് കഴിഞ്ഞിട്ട് 1:30 ആയപ്പോഴത്തേക്കും കാവിലെത്തിയിട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ, പിന്നെ നമ്മുടെ ബ്രോൺ സ്ട്രോങ്കോ, നേരത്തെ നമുക്ക് കിട്ടിയ സാധനം അതുണ്ടായിരുന്നു. സ്പോട്ടഡ് ഡോ ഇരുന്ന് കരയുന്നുണ്ട്, ഏഷ്യൻ എമറാൾഡോ ഉണ്ട്, അതെനിക്ക് GVVC പുതിയ അഡീഷനാണ്, ഇവിടുന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മലബാർ പാരക്കീറ്റുകൾ കരയുന്നുണ്ട്, പ്ലം ഹെഡഡ് പാരക്കീറ്റുകൾ കരയുന്നുണ്ട്, റെഡ് സ്പർഫോൾ ഉണ്ട്. ഞാൻ അതേ നേരം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ, ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുവാണ്, ചെറിയ ചെറിയ കച്ചവടമൊക്കെ മാത്രമേ കേൾക്കാനുള്ളൂ. ഞാനിങ്ങനെ ഈ ആകാശത്തേക്ക് നോക്കിക്കുമ്പോഴാണ് ഓർത്തേ, OHB അഥവാ ഒറിയൻ്റൽ ഹണി ബസാഡ് എന്ന് പറയുന്ന തേൻ കുതിച്ചിപ്പരുന്നുണ്ട്, അതിനെ കിട്ടിയില്ലോ എന്ന് ഓർത്തു. നമുക്ക് വാഗമണ് മുമ്പ് നോക്കാം. 15 മിനിറ്റോളം ആയിട്ടോ ഇവിടെ വന്നിട്ട്, കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട ഏഷ്യൻ എമറാൾഡോവിനെ കിട്ടി. എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ ഭാഗത്തിനൊന്നും തന്നെ വന്നിരിക്കുന്നില്ല. ശരിക്കും ഇങ്ങനെ പക്ഷികളെ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ പക്ഷികളെ കേൾക്കുന്ന ഒരു സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അമരങ്കാവിലൊന്നും വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒറ്റ ലിസ്റ്റ് ഇടുന്നുള്ളൂ. എനിക്ക് ഇവിടുന്ന് എമറാൾഡോവിനെ കിട്ടണമായിരുന്നു, അത് കിട്ടുകയും ചെയ്തു. ഞാൻ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ അത് വാഗമൺ അല്ല, ആ സ്ഥലം ഏതാണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ അമരങ്കാവിൽ നിന്ന് ദാ ഇവിടെ എത്തിയേക്കാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേയിൽ അവസാനം നമ്മൾ രാത്രിയോട് കൂടി ഒരു കോള് കേൾക്കാൻ വേണ്ടി വന്നിട്ട് ആ കോള് കേൾക്കാൻ പറ്റാതെ അവൻ നമ്മൾ പറ്റിച്ചിട്ടില്ലേ. അവനെ ഞാൻ പകൽ വന്ന് തൂക്കുന്ന് പറഞ്ഞില്ലേ, അവനെ പിടിക്കാൻ വന്നേക്കാണ്. അവൻ മാത്രമല്ല അവളുണ്ട്, ഒരു പെയറാണ്. കൃത്യമായിട്ടിരിക്കുന്ന സ്ഥലം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദുർഘടം പിടിച്ചൊരു വഴിയാണ്, ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞ പാടാണ്. ഇതിനു വേണ്ടി മാത്രം ഞാൻ വാഗമണ് വന്നതിന് മുമ്പേ ഇപ്പോൾ 2:30 ആവാറായിട്ടുണ്ട്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇനി വാഗമണ് എന്നിട്ട് നമുക്ക് ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉറപ്പുള്ള ഒരു സാധനത്തിന് നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ? രാത്രി വന്നു കഴിഞ്ഞാൽ കോള് കേൾക്കുമെന്ന് ഉറപ്പുമില്ല. ആൻഡ് രാത്രി വരാൻ എനിക്ക് പേടിയാവുന്നുണ്ട്, ചെറുതായിട്ട് ഇച്ചിരി മാറിക്കിടക്കുന്നൊരു സ്ഥലമായത്. പിന്നെ ഈ സാധനം ഇല്ലാതെ ഇനി നടക്കാൻ പറ്റില്ല. ഇന്നലെ എന്ത് കാണിച്ചിട്ടാണോ ഞാൻ കോളിൽ വെയിലത്ത് ഇങ്ങനെ ചുമ്മാ നടന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെ ചിലപ്പോൾ നല്ല തണുത്ത കാറ്റും ഈ വെയിലിൻ്റെ കൂടെ വീശുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ടുള്ളൊരു ചൂടോ ഒന്നും തോന്നിയില്ല. എന്നാലും ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഇത് തുഴയ്ക്കടുത്ത് തന്നെയാണ് സ്ഥലം, നമ്മൾ നേരത്തെ 3 പരുന്തുകളെ ഒരുമിച്ച് കണ്ട സ്ഥലം തന്നെയാണ്. കൊക്കികളും സർപ്പൻറ്റികളും ബ്രാഹ്മിണിക്കയറ്റും എല്ലാം ഇതാ വന്ന് അവിടെ ഒരു മരത്തിലിരുന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു വെക്കുക. അധികം സംസാരിക്കുന്നില്ല. ഇവനെ എനിക്ക് ക്യാമറയിൽ ഇരുന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാനും പറ്റത്തില്ല, കാരണം ഞാനത് പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അവരെ കാണുന്നതിന് മുമ്പേ അവർ നമ്മളെ കണ്ടിട്ട് പറക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്യാമറയിൽ പയ്യെ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാം. നേരം ഒറ്റ നോട്ടത്തിൽ നിലത്തുനിന്ന് ഇവരങ്ങ് പറക്കും. മോസ്റ്റ് പ്രോബബിളി 90% ഉറപ്പാണ് അവിടെ ഉണ്ടെങ്കിൽ പറക്കും. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഏകദേശം അതിരിക്കുന്ന ഒരു ഇട്ടാവട്ടം എനിക്കറിയാം, പക്ഷേ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റണമെന്നില്ല. നമ്മൾ പ്രസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പറക്കും ഉറപ്പാണ്. അപ്പോൾ പോയി നോക്കാം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ കൃഷ്ണപ്പരുന്ത് അഥവാ ബ്രാഹ്മിണി കയറ്റ് ആകാശത്തോടെ പറക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അന്നത്തെ പോലെ ഒരു വീഡിയോ കിട്ടും. പക്ഷെ ഞാനിവിടെ അധികം നേരം നിൽക്കുന്നില്ല, പയ്യാട്ടോ സംസാരിക്കുന്നേ.
ഞാൻ സൈഡിൽ വെള്ളം കാണാമല്ലോ, അതിലേക്ക് നമുക്ക് നടക്കായിരുന്നു. ഞാൻ ആ പരുന്തിനെ കണ്ട വീഡിയോയിൽ ശരിക്കും അവിടെ ഇവിടെ നടന്നിട്ടാണ് അങ്ങനെ കറങ്ങി അടിച്ച് പോയത്. പക്ഷേ ഇപ്പം മലങ്കര ഡാമിൽ വെള്ളം കയറി കിടക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ച് കുറയും ഈ ഒരു ഏരിയയിൽ. നമുക്ക് നടന്ന് എല്ലാവുന്ന ദൂരം ഈ ഒരു കുഞ്ഞു വഴി മാത്രമേ ഉള്ളൂ. പക്ഷേ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നവന്മാർ, അതുകൊണ്ട് അവന്മാർക്കും ഇരിക്കാനുള്ള ഇടം കുറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമ്മൾ അതിനെ മുതലെടുക്കാൻ പോവുകയാണ്, ജസ്റ്റ് ഫോർ വൺ ടൈം. പയ്യെ പയ്യെ പോവുകയാണ്. എന്തായാലും ഇപ്പം അത് അറിഞ്ഞിട്ടുണ്ട് ആരത് സത്തുമ്മയെന്നുണ്ണെ. പിന്നെ ഇന്ത്യൻ സ്കോപ്സ് അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, പക്ഷെ നമുക്ക് അതിനെ കണ്ടു കിട്ടത്തില്ല. ഞാൻ 3 തവണ 4 തവണയും കണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്നതിന് മുമ്പ് അവൻ നമ്മളെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പുള്ളിക്കാരൻ മിക്കവാറും പറക്കുകയായിരിക്കും. അങ്ങനെയാണ് മിക്കവാറും സംഭവിച്ചിട്ടുള്ളത്. ഒബ്സർവ് ചെയ്ത് പോവാം. നമ്മളിപ്പോൾ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി സൂക്ഷിച്ച് നോക്കിയോ, ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അങ്ങ് പയ്യെ അങ്ങ് ചെല്ലുകയാണ്. മിക്കവാറും അവന്മാരായിരിക്കും എന്നെ ആദ്യം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പറക്കും, അപ്പോൾ നമുക്ക് കാണാം. കണ്ടോ 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 കണ്ടോ, അതാണ് ചേടൻസ് നൈജർ. രണ്ടെണ്ണം ഉണ്ട്, ഒരു പെയറാണ്. പക്ഷെ ഞാൻ ഇനി അതിനെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. ഞാൻ വിചാരിച്ച അതേ സ്പോട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ല, അവർ തിരിച്ചു വന്ന് ഇരുന്നോളും. പക്ഷെ നമ്മളിവിടെ നിന്ന് അധികം അവരെ ശല്യപ്പെടുത്തണ്ട, അതുകൊണ്ട് നമുക്ക് പയ്യെ പുറത്തേക്കിറങ്ങാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആനക്കൂട് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു തൊടുപുഴയിലെ വെറ്റ്ലാൻഡ്സ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. ഒരു കിടക്കാൻ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പക്ഷികളെയും, അല്ലെങ്കിൽ അവിടെ കാണാൻ സാധ്യതയുള്ള എല്ലാ പക്ഷികളെയും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അവിടെ പോകുന്നില്ല എന്ന് വെച്ചു. നാളെ ദ ലാസ്റ്റ് ഡേ ഓഫ് ജി ബി ബി സി. എനിക്ക് വേറെ ചില പ്ലാനുകളാണുള്ളത്. ഒരു ഇന്ത്യൻ റോളർ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ചിലപ്പം വംശനാശ ഭീഷണിയുടെ വക്കിലേക്ക് ഇതിനെ തട്ടാനുള്ള ഒരു പ്ലാനുണ്ട്. ഐ മീൻ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ പഴയതിനേക്കാളും റോളറുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ മിക്കവാറും ഇതൊരു വംശനാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കണ്ടതിൽ സന്തോഷം, കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണ് ഈ ഒരു സ്പോട്ട്. ഇവിടെ ഒരു 100 പക്ഷികളെ സെറ്റാക്കുക എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. നോക്കാം, എനിക്ക് ശരിക്കും ജി ബി ബി സിക്ക് മാക്സിമം എൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കണം, മാക്സിമം ബേഡ്സിനെ കണ്ടുപിടിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ ബേഡിങ് ഇഷ്ടപ്പെടുന്ന അത് കണ്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുകൂടിയാണ് ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്നത്. അടുത്ത കൊല്ലം ഞാൻ ചിലപ്പോൾ ജി ബി ബി സിക്ക് ഇത്രയും ഇൻറ്റൻസീവായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു ഇച്ചിരി മടുപ്പുണ്ട്, അത് ഈ അറ്റ്മോസ്ഫിയറിൻ്റേതായിരിക്കാം. ഒരു വല്ലാത്ത ഹ്യൂമിഡ് ആൻഡ് ഹോട്ട് അറ്റ്മോസ്ഫിയറാണ് എൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇന്നത്തെ ഒരു എനർജി ലെവലല്ല എൻ്റെ സംസാരത്തിനുള്ളത്. പിന്നെ നമ്മളെന്താ പറഞ്ഞിരുന്നേ, ആനക്കൂട്. ആനക്കൂട് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. അത് ശരിക്കും ഈ ഡേ 3 അവസാനത്തെ അല്ലെങ്കിൽ ഈവനിങ് പ്ലാൻ ആയിരുന്നു ആനക്കൂട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത് 2:30 to 2:45 ഇനി ഈ ഒരുമാതിരി സ്ഥലം ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല, കാരണം വല്ലാത്തൊരു സ്ഥലം ഇത്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് കിടന്നിട്ട് നമ്മൾ വാഗമണ്ണ് പോവുകയാണ്. വാഗമണ്ണ് പോയിട്ട് എനിക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ കാണാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന രണ്ട് സ്പീഷീസ് എങ്കിലും ഉണ്ട്. അവന്മാരെ മാത്രം, ബാക്കിയുള്ള വാഗമണ്ണ് കാണാൻ സാധ്യതയുള്ള കെസ്റ്ററിനെയൊക്കെ ഇന്നലെ കിട്ടി, കോളിന്ന് കിട്ടി. നോക്കാം നമുക്ക് ചെല്ലുമ്പോഴാണല്ലോ സർപ്രൈസസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു, റിസൾട്ട് അവിടെ നിന്ന് കിട്ടുന്നു, അത്രേ ഉള്ളൂ. മടുത്തു കേട്ടോ, മടുത്തു പറഞ്ഞ് ഇത്രയും ഇൻറ്റൻസീവായിട്ട് ഞാൻ ഇനി ഏതെങ്കിലും ഒരു ബിഗ് ഡേക്കോ ജി ബി ബി സിക്കോ ഇറങ്ങുമെന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ ഒരു ബിഗ് ഡേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ജി ബി ബി സി കൂടി ഇവിടെ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊണ്ടയിടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഗമണ്ണിലേക്ക് പോവാം, അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ.